കിറ്റ് ആ കിട്ടി സാറേ. സഖാവേ, നമ്മുടെ കിറ്റ് എല്ലാവർക്കും കിട്ടിയോന്ന് ഉറപ്പ് വരുത്തണം. സഖാക്കന്മാർക്ക് ഒരു വിചാരണ്ടേ, ഓരോ തറവാട്ടിൽ നിന്ന് കായെടുത്തല്ലേ കിറ്റായിരുന്നു. ഇത് ആൾക്കാർ നികുതിപ്പൊടങ്ങൾ ചെയ്യണല്ലേ. ചില നാരുകളുണ്ട് നമ്മളെ കിറ്റ് നക്കിയിട്ട് നമുക്കെതിരായി വോട്ട് ചെയ്യണവര്, അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ. അമ്മാ അമ്മാ, കിറ്റൊക്കെ കിട്ടി എന്റെ പൊന്നാറമ്മേ. എന്തൊക്കെ മോനെ കിട്ടി? പ്രളയ ദുരിതർക്ക് കൈമാറാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ തരക്കട് ജില്ല കാര്യം. ആ ഇത് ബന്ധുനിയമനം, ഇത് പി എസ് സി തട്ടിപ്പ്, ഇത് സ്പ്രിംഗ്ലർ, ഇത് പിൻവാതിൽ നിയമനം, ആ ഇത് ലൈഫ് മിഷൻ അഴിമതി, ഇത് പ്രളയ ഫണ്ട് തട്ടിപ്പ്, ബ്ലൂബെറി തട്ടിപ്പ്, ഇതാ അമ്മ ഡോളർ തട്ടിപ്പ്, ഇത് സ്വപ്ന സുരേഷ്. സ്വർണ്ണൊന്നുമില്ല എന്നാ എന്റെ പൊന്നാരമ്മ, സ്വർണം നമുക്കുള്ളതല്ല, അതൊക്കെ സഖാക്കന്മാർക്കുള്ളതല്ലേ. അമ്മക്ക് വേറെ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ കാണിച്ചരാ. ആ അവിടെ ഇത്, ആ മീനോ. ആ അമ്മ, നമ്മളെ കടല് വരെ സഖാക്കന്മാര് അമേരിക്കൻ കമ്പനിക്ക് വിറ്റിക്കണ്. ആ അമ്മ, അപ്പൊ നമ്മക്ക് ഇനി ഇതുപോലത്തെ മീനൊന്നും കിട്ടൂല, അപ്പൊ നമ്മായിട്ട് വർത്തയച്ച് കറി വെക്കണം. വേറെ സാധനത്തിനകത്തുണ്ടായിരുന്നല്ലോ. ആ അമ്മ, ഇതാണ് അമ്മ മാസ്ക്. ഇതിന്റെ കഥ വേറെ പറയാണ്ട്, ഈ മാസ്കിന് വെറും അമ്മ 5 രൂപയാണ് വില. ഇതിനൊരു വേട്ടക്ക് എത്ര അറിയോ? 24 രൂപ. അപ്പൊ നോക്കുമ്പോ ഇതുപോലത്തെ 88 ലക്ഷം മാസ്കിന് മാത്രം 16 കോടി രൂപയുടെ അഴിമതിയാണ് അമ്മ സഖാക്കന്മാരുടെ അഴിമതി നടത്തിക്കുന്നത്. ആ കളിക്കണ കളിയാ, കുളിക്കണ കൊളോ. ഒരു മാസ്കിന് മാത്രം അഴിമതിയാണ് അമ്മ ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെ നമുക്ക് വീട്ടിക്ക് തരുന്ന ഓരോ സാധനങ്ങളും വില കണക്കൂട്ടിയാണ് അമ്മ ഏകദേശം 100 കോടി രൂപയുടെ മേലെ വരും എന്റെ പൊന്നാൻ അമ്മ. ഇതിലും നല്ലത് നമുക്ക് 500 രൂപ തരല്ലേ, എന്നാ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൂടെ അമ്മ. അങ്ങനെ ചെയ്താലേ ഈ സർക്കാരിന് ഇതിന്റെ പേരിൽ കമ്മീഷൻ പറ്റാൻ പറ്റൂലല്ലോ.